അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യശ്രോതാക്കൾക്ക് ഈ സായാഹ്ന വേളയിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഒരു പക്ഷെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊതുസമ്മേളനം ഇവിടെ വെച്ച് നടത്തുവാൻ ഇടയായിത്തീർന്നതിൽ ഞാൻ ആദ്യമേ സർവശക്തനായ കർത്താവിന് സകല മഹത്വവും സ്തുതിയും അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മണിപ്പൂർ എന്തുകൊണ്ട് ഇവിടെ സംസാരിക്കപ്പെടുന്നു? പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മണിപ്പൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കെന്താണ് അതിനെ ഛേദം, എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് കേരളത്തിൽ വന്ന് സംസാരിക്കണം? ഇത് പലപ്പോഴും പല ആളുകളും കാലാകാലങ്ങളിലായി പലരോടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തെ അതെങ്ങനെ ബാധിക്കും? സാധാരണഗതിയിൽ ബാധിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നതെങ്കിലും ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. മണിപ്പൂർ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കിഴക്ക് വടക്ക് പ്രദേശത്ത് മ്യാമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന, നമ്മുടെ അയൽ രാജ്യമായിരിക്കുന്ന മ്യാമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന മനോഹരമായ ഒരു രാജ്യമാണ്. കാംഗ്ലേ പാക് എന്നായിരുന്നു ആ സംസ്ഥാനത്തിൻ്റെ 300 വർഷങ്ങൾക്ക് മുമ്പുള്ള പേര്. അവിടുത്തെ ജനതയാകട്ടെ വളരെ സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവിടെ പ്രധാനമായും 3 വിഭാഗക്കാരാണുള്ളത്. അതിലൊന്ന് കുക്കികൾ, മറ്റൊന്ന് മേത്തികൾ, വേറൊരു ഗ്രൂപ്പ് നാഗാവിഭാഗത്തിൽപ്പെട്ടവർ. നാഗാവിഭാഗത്തിൽപ്പെട്ടവരും കുക്കികളും ഗോത്രവർഗക്കാരാണ്. എന്നാൽ മേത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ, അവരിൽ ബ്രാഹ്മിൺസ് ഉണ്ട്, ക്ഷത്രിയരുണ്ട്, OBC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, SC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. മണിപ്പൂരിലെ ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലമാണ് മണിപ്പൂരിൻ്റെ തലസ്ഥാന നഗരി. ആ തലസ്ഥാന നഗരി വളരെ പ്ലെയിനായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു താഴ്വാരമാണ്. ആ താഴ്വാരത്തിൽ വളരെ സാങ്കേതികമായിട്ടും സാംസ്കാരികപരമായിട്ടും പുരോഗമനങ്ങൾ സംഭവിച്ച ഒരു ഒരു ദേശമാണ്. അവിടെയുള്ള ആളുകൾ വളരെ വിദ്യാസമ്പന്നരാണ്, വളരെ വിദ്യാസമ്പന്നരാണ്. അതോടൊപ്പം തന്നെ അവിടെ തൊഴിൽപരമായ കാര്യങ്ങളെല്ലാം നന്നായി നടന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇംഫാൽ എന്ന് പറയുന്നതായിട്ടുള്ള താഴ്വരയിൽ, അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ തലസ്ഥാന നഗരിയിൽ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. യാത്രാ സൗകര്യങ്ങളുണ്ട്, അവിടെ ഗവൺമെൻറ്, മെഡിക്കൽ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ സംസ്ഥാനത്തില്ലാത്ത സ്പോർട്സ് യൂണിവേഴ്സിറ്റി പോലും മണിപ്പൂരിനുണ്ട്. നമുക്കറിയാവുന്ന പോലെ മേരി കോം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന താരം പോലും ആ നാട്ടിൽ നിന്നുള്ളവളാണ്. അങ്ങനെയുള്ള മനോഹരമായ ആ മണിപ്പൂർ ഇപ്പോൾ പല മേഖലകളും വെടിവെപ്പും കത്തലുമാണ്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് പലരുടെ മനസ്സിലുമുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഗോത്രവിഭാഗക്കാരാണ്. അതുപോലെ നാഗാവിഭാഗത്തിൽപ്പെട്ടവരും ഗോത്രവിഭാഗക്കാരാണ്. മേത്തികളാകട്ടെ അവരെ ഗോത്രവർഗത്തിൽപ്പെട്ടവരെല്ലാം മറിച്ച് അവരെ വളരെ ഉന്നത കുലത്തിലുള്ള ബ്രാഹ്മണന്മാരും ക്ഷത്രിയരും അതേപോലെ തന്നെ OBC SC വിഭാഗത്തിൽപ്പെട്ട ആളുകളുമൊക്കെ അടങ്ങിയ ഒരു ജനതയാണ്. അവരെല്ലാവരും വളരെ സന്തോഷപൂർവ്വം സമാധാനപരമായിട്ട് കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി വരെ ആ നാട്ടിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. ആ ദേശത്ത് എല്ലാവരും ഐക്യമായി കഴിയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, വിവിധ സംസ്കാരങ്ങൾ ഒത്തുചേരുന്നതായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. വിവിധ സംസ്കാരങ്ങളെ കോർത്തിണക്കിയിട്ടുള്ള ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ ഒരു ജനതയാണ് മണിപ്പൂരിൽ മൊത്തത്തിലുള്ളത്. അതിൽ 10% മണിപ്പൂരിൻ്റെ 10% വളരെ പ്ലെയിൻ ഏരിയകളാണ്. പല ജില്ലകളിലായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ധാരാളം കൃഷി ഇടങ്ങളുള്ള, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുള്ള, ആളുകൾക്കൊക്കെ യഥേഷ്ടം പാർക്കാവുന്ന മനോഹരമായിരിക്കുന്ന ഭൂപ്രദേശങ്ങളാണ് താഴ്വരകൾ. അവിടെ മൊത്തത്തിൽ, മണിപ്പൂരിലെ മൊത്തത്തിൽ ജനസംഖ്യ എന്ന് പറയുന്നത് 33 ലക്ഷം ജനങ്ങൾ മാത്രമാണ്. 33 ലക്ഷം ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അത്രയും പോലും ആളുകളില്ലാത്ത ഒരു നാടാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. 90% വരുന്ന ഹിൽ ഏരിയകൾ, അല്ലെങ്കിൽ ഫോറസ്റ്റുകളും അതുപോലെ മലമുകളും, വളരെ കൊടുമുടികളൊക്കെ ഉള്ള വലിയ ഉന്നതമായ ഗിരികൾ ഉള്ള, മലകളുള്ള മനോഹരമായ ഒരു ഭൂപ്രദേശം. അതിൻ്റെ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് മോറെ എന്ന് പറയുന്ന സ്ഥലമാണ്. മോറെ ഒരു സബ് ഡിവിഷനാണ്. ടെക്നോപാൽ എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട ഡിവിഷനാണ്, ഒരു താലൂക്കാണ് മോറെ എന്ന് പറയുന്നത്.
ആ മുറയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പകുതി വെള്ളം ഭാരതത്തിനും പകുതി വെള്ളം മ്യാൻമറിനും ഉള്ളതാണ്. ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ പകുതി ഭാഗം ഭാരതത്തിന്റെയും പകുതി ഭാഗം മ്യാൻമറിന്റെയുമാണ്. അത്രമാത്രം സൗഹൃദപരമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഒത്തൊരുമയോടുകൂടെ കഴിയുന്നതായിട്ടുള്ള ഒരു നാട്ടിലാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു, മെയ് 3-ാം തീയതി വരെ അവരെല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചു പോന്നു. പിന്നെ എന്തുകൊണ്ട് 3-ാം തീയതി പെട്ടെന്ന് അങ്ങനത്തെ ഒരു കലാപമുണ്ടായി? അത് 3-ാം തീയതി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപമല്ല, അതിനു മുമ്പേ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു. ആ സംഭവിച്ച കാര്യങ്ങളുടെ ഉള്ളറയിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ഞെട്ടലുളവാക്കുന്നത്. അത് നമ്മുടെ ഭാരതത്തെ മൊത്തത്തിൽ ത്രസിപ്പിക്കുന്ന വിധത്തിൽ, മൊത്തത്തിൽ കാർന്നു തിന്നുന്ന വിധത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് അതിനു മുമ്പ് അവിടെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഞാൻ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോയിരുന്നു. ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ ഞാൻ പോയി, അവിടെ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ നടക്കുകയാണ്. അവിടെ ധാരാളം കുടിലുകൾ വീടുകളൊക്കെ കത്തിക്കപ്പെട്ടു, ഗ്രാമങ്ങൾ അവിടെ ചിതയ്ക്ക് ഇരയായി തീർന്നു. ധാരാളം പെൺകുട്ടികൾ യുവതി യുവാക്കന്മാർക്ക് പീഡനമേൽക്കേണ്ടി വന്നു, ആളുകൾ നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ കാര്യങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിനോട് അതിന്റെ കാരണങ്ങൾ ബോധിപ്പിച്ച് പരിഹാരം കണ്ടെത്താനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഫെബ്രുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അതിനൊരു അമർച്ച ചെയ്യുവാൻ തയ്യാറായി. അങ്ങനെ അവിടെ ഒരു സമാധാനം ഛത്തീസ്ഗഡിൽ ഉണ്ടാകുവാനിടയായി. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു. ആ സംഭവം നടക്കുന്നതോടൊപ്പം തന്നെ മണിപ്പൂരിലും അതേ മാസങ്ങളിൽ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, ആരും അറിയാത്ത ചില സംഭവങ്ങൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർക്കാരിന്റെ പ്രത്യേകമായ രീതി അനുസരിച്ച് ഒരു സർവേ, ആ മേത്തി വിഭാഗങ്ങളുടെ ഇടയിൽ സർവേ നടക്കുകയാണ്. ആ സർവേയിൽ അവരെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ ആശ്ചര്യകരമായ ചോദ്യങ്ങൾ. നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ എത്ര കാലമായി ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസം ഏറ്റെടുത്തിരിക്കുന്നു? എന്നാണ് നിങ്ങൾ പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക? ഇത്യാദി ചോദ്യങ്ങളുമായിട്ട് ഭവനങ്ങൾ കയറിയിറങ്ങുകയും അവിടെയുള്ള മേത്തി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർ ഏകദേശം 100,000 ഉണ്ടെന്ന് സർക്കാർ അനുമാനിക്കുന്നു, അവിടുത്തെ സാധാരണ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. അത്രത്തോളം ആളുകളുള്ള ആ ദേശത്ത് 251 ചർച്ചസ്, മേത്തി ചർച്ചസ്, 36 മണിക്കൂർ കൊണ്ട് നശിപ്പിക്കപ്പെടുവാൻ, കത്തിയെരിയുവാൻ, ഡിസ്മാൻഡിൽ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നത് ഇതുപോലുള്ള ഒരു സർവേയുടെ ഫലമായിട്ടാണ്. വളരെ കൃത്യമായ ഡേറ്റകളെല്ലാം ശേഖരിക്കുകയും ആ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ 36 മണിക്കൂറിനുള്ളിൽ 251 ചർച്ചസും 6 റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രൈസ്തവരുടേത് അവിടെ ചാമ്പലാക്കപ്പെട്ടു. അപ്പോൾ സാധാരണ ഇവിടെ പ്രചരിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം, നമുക്കറിയാവുന്ന പോലെ ഏതൊരു ഗവൺമെന്റ് സർക്കാർ സ്പോൺസേർഡ് പ്രോബ്ലംസിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെയും നാന്ദിയായിട്ട് അവരെ പ്രചരിപ്പിക്കാറുള്ളത് ഇത് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ്. ഛത്തീസ്ഗഡിലും അതായിരുന്നു, ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കലാപമാണ്, രണ്ട് സഭകൾ തമ്മിലുള്ള കലാപമാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ ലോകത്തിലെ കഴിച്ചുവിടുകയും അത് സാധാരണ ജനങ്ങളുടെ തലച്ചോറിലേക്ക് കയറിയിരുന്ന് മറ്റാരെന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത വിധത്തിൽ പ്രാരംഭത്തിൽ തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നതായ ഒരു പരിപാടി അതിവിടെയും വളരെ കൃത്യമായിട്ട് നടക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആ വിഷലിപ്തമായിരിക്കുന്ന വാക്കുകൾ പ്രചരിപ്പിക്കപ്പെട്ടത്. അവർ പറഞ്ഞത് ഇത് കുക്കികളും മേത്തികളും തമ്മിലുള്ള ഒരു ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. സാറേ, അവിടെ മേത്തികൾ ഗോത്രവർഗക്കാരല്ലോ, പിന്നെ എങ്ങനെയാണ് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാകുന്നത്? അവിടെ ഗോത്രവർഗക്കാരെന്ന് പറയുന്നത് കുക്കികളും നാഗകളുമാണ്. കുക്കികളും നാഗകളും മാത്രം ഗോത്രവർഗക്കാരായിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് മേത്തികളും കുക്കികളും അവര് തമ്മിലുള്ള ഗോത്ര പ്രശ്നമാണെന്ന് പറയാൻ കഴിയും? ഞാൻ സൂചിപ്പിച്ചു, വീണ്ടും ആവർത്തിക്കുകയാണ്, മേത്തികൾ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരും 300 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷത്രിയ പദവി അവിടെ നൽകുകയും അവിടുത്തെ പീതാംബരൻ എന്ന് പറയുന്ന ഒരു രാജാവ്, നാട്ടുരാജാവ്, കാംഗ്ലേപാക്ക് എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ നാട്ടുരാജാവ് ആ പേര് പോലും മാറ്റിക്കൊണ്ട്, കാംഗ്ലേപാക്ക് എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് മണിപ്പൂർ എന്നുള്ള പേരിടുകയും ഈ പീതാംബരൻ എന്ന് പറയുന്ന ആ രാജാവ് അദ്ദേഹത്തിന്റെ കാലശേഷം 7 വർഷം ഭരിച്ച അദ്ദേഹത്തിന്റെ മകൻ വന്നു കഴിഞ്ഞപ്പോൾ നിർബന്ധിതമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാരെ മതപരിവർത്തനം നടത്തി. ആ മതപരിവർത്തനം നടത്തിയിട്ട് അവരോട് പറഞ്ഞു, ആരെങ്കിലും സനാമഹിസത്തിലേക്ക് ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെ വെട്ടിക്കൊല്ലും.
അവരെ വെട്ടിക്കൊല്ലുമെന്ന് പറയുക മാത്രമല്ല, അനേക വെട്ടിക്കൊലകൾ അവിടെ നടക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മണിപ്പൂരിന്റെ ചരിത്രം എന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വായിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ കൃത്യമായി 300 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായ ഒരു മത പരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നടന്ന ആ നാട്ടിൽ ഇപ്പോൾ ഒരു മതപരിവർത്തനവും നടക്കാൻ പാടില്ല എന്നുള്ള ഒരു വിവക്ഷയോടുകൂടിയാണ് രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ, മിലിറ്റന്റ് ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് അവിടുത്തെ ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ എൻ ബീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന, എല്ലാവരാലും മാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ മുഖ്യമന്ത്രി, ആ നാട് ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി തന്നെ രൂപപ്പെടുത്തിയെടുത്തായിട്ടുള്ള അരമ്പായ് താങ്കോൽ, അരമ്പായ് താങ്കോൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിഭാഗം, ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഇന്ന് മണിപ്പൂരില് വളരെ പ്രബലമാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് പ്രമോദ് സിംഗ് എന്ന് പറയുന്നതായ ആദരണീയനായ വ്യക്തി ഗുജറാത്തിൽ പോയി അദ്ദേഹത്തിന്റെ പഠന സമയത്ത് എ ബി വി പിയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി വന്ന് സംഘപരിവാറിന് വേണ്ടിയിട്ട് സ്ഥാപിതമാക്കിയതായിട്ടുള്ള മേത്തി ലീപ്പൂൺ എന്ന് പറയുന്നതായിട്ടുള്ള മറ്റൊരു മിലിറ്റന്റ് ഗ്രൂപ്പ്. ഈ രണ്ട് മിലിറ്റന്റ് ഗ്രൂപ്പാണ് അവിടെ ഈ കലാപങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതെല്ലാവരും അടിവരയിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ കലാപം എന്ന് പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവ പ്രശ്നമേ അല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു വാദമാണ്. അവിടെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഗോത്രവർഗക്കാരും എല്ലാം ഐക്യത്തോടുകൂടി ജീവിക്കുന്നവരാണ്. ഇസ്ലാം മത വിശ്വാസികളാകട്ടെ, ഹൈന്ദവ മത വിശ്വാസികളാകട്ടെ, ക്രൈസ്തവ മത വിശ്വാസികളാകട്ടെ, അവർ അന്യോന്യം പോരടിക്കാതെ സമാധാനപൂർണമായി ജീവിക്കുന്ന ആ നാട്ടിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട മിലിറ്റന്റ് ഗ്രൂപ്പ്, അതായത് അരമ്പായ് തങ്കോലും അതുപോലെ ലീപ്പൂൺ എന്ന് പറയുന്ന, മേത്തി ലീപ്പൂൺ എന്ന് പറയുന്ന ആ രണ്ട് വിഭാഗങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതായ രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവമാണ്, കലാപമാണ് ഇപ്പോൾ അവിടെ അരങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ല, ഇന്നലെയും അവിടെ വെടിവെപ്പ് നടന്നു, 3 പേർ ഇന്നലെയും കൊല്ലപ്പെട്ടു. പല ഗ്രാമങ്ങളും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 മാസത്തിനുള്ളിൽ ഞാൻ 3 തവണ അവിടെ പോയി. ഇന്നലെ പ്രഭാതത്തിലാണ് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുന്നത്, മിനിഞ്ഞാന്ന് വൈകിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം. അപ്പോൾ എനിക്ക് ആ പ്രദേശത്ത് പോയ കാഴ്ചകൾ, അവിടുത്തെ കാഴ്ചകൾ കണ്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ഭരണഘടനയുണ്ട്. ആ രാജ്യത്തിലെ ഭരണഘടനയെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള 4 തൂണുകളുണ്ട്. അതിനെ പ്രിയാമ്പിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ 4 തൂണുകൾ വളരെ മനോഹരമായ തൂണുകളാണ്. അതിൽ 1-ാമത്തെ തൂണ് എന്ന് പറയുന്നത് ഇക്വാലിറ്റിയാണ്, തുല്യതയാണ്, എല്ലാവർക്കും തുല്യരാണ്. ഭാരതത്തിൽ ജനിച്ചു വീഴ്ത്തപ്പെടുന്ന അല്ലെങ്കിൽ ഭാരതത്തിന്റെ പൗരത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ തുല്യരാണ്. അവിടെ അസന്തുലിതാവസ്ഥ അനുഭവിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു തരികയാണ്. കാരണം ആ ഭരണഘടന പറയുന്നത് തന്നെ, അത് ആരംഭിക്കുന്ന തന്നെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻസ് ഗീവ്സ് ദീസ് ഈ ഒരു വലിയ എന്താ പറയുന്നതിന് ഭരണഘടന, ഈ ഭരണഘടന is giving to the world, to the people. We the people of India has been giving to the people of India. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഭരണഘടന, മനസ്സിലായോ? ആ ഭരണഘടനയിൽ 1-ാമത് പറയുന്നത് തുല്യതാബോധമാണ്. 2-ാമത്തേത് ഫ്രറ്റേണിറ്റി, സാഹോദര്യം, സാഹോദര്യം എന്നുള്ള ആ പദം, അതുപോലെ തുല്യതാബോധം, ഇക്വാലിറ്റി. ഈ രണ്ട് പദങ്ങൾ അത് ബിബ്ലിക്കൽ പദങ്ങളാണ്, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പദങ്ങളാണ്. അത് മാത്രമല്ല, 3-ാമത്തേത് നമുക്കറിയാവുന്ന പോലെ ജസ്റ്റിസ്, നീതി. നീതി എന്ന് പറയുന്നത് 3-ാമത്തെ അവിടുത്തെ തൂണാണ്, പില്ലറാണ്, ആ 3 പില്ലർ. അത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ജസ്റ്റിസ് ആൻഡ് ലിബർട്ടി, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിൽ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് കൊണ്ടുവന്ന് തന്നെ ഗലാത്യ ലേഖനം, വിശുദ്ധ ബൈബിളിലെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യം എന്നുള്ള പദം പോലും ബൈബിളിൽ നിന്നെടുത്തിരിക്കുന്ന പദമാണ്. അപ്പൊ അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭരണഘടന, ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. കൂടാതെ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇല്ലായിരുന്നെങ്കിൽ, ക്രിസ്ത്യൻ മിഷണറിമാർ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ദേശീയതാബോധം ഉണ്ടാകുകയില്ലായിരുന്നു. ഭാരതം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് 568 നാട്ടുരാജ്യങ്ങളായിരുന്നു. ഈ 568 നാട്ടുരാജ്യങ്ങളിലും ഓരോ നാട്ടുരാജ്യത്തിലും ഓരോ തരത്തിലുള്ള ഭാഷകളായിരുന്നു. അങ്ങനെയുള്ള ഭാഷകളുള്ള ഈ നാട്ടുരാജ്യങ്ങൾ
ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത അന്യോന്യം കൊല്ലുകയും കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ആ നാട്ടു രാജ്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒന്നാക്കിക്കൊണ്ട് ഒരു രാജ്യം എന്നുള്ള ചിന്താഗതിയിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിക്കുവാൻ അഹോരാത്രം യജ്ഞിച്ചത് ഇവിടുത്തെ മിഷണറിമാരാണ്. അതിന്റെ കാരണം നമുക്കൊരു ദേശീയ ഭാഷ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാവുന്ന പോലെ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഭാഷയിൽ നിന്ന് ഹിന്ദി എന്ന് പറയുന്നതായ നമ്മുടെ ദേശീയ ഭാഷ, നമ്മുടെ ആദരണീയനായിരിക്കുന്ന അമിത്ഷാജി കൂടെ കൂടെ അഭിമാനത്തോടെ പറയാറുണ്ട് നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി. അതെല്ലാവരും പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? ആ ഹിന്ദി ഭാഷയുടെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പാതിരിമാരാണ്. എസ് എച്ച് കൊല്ലേങ്ക്, ശാമുവേൽ ഹെൻറി കൊല്ലേങ്ക് എന്ന് പറയുന്ന ഒരു പാതിരി ആണ് ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷയെ രൂപീകരിച്ച് നമ്മുടെ ദേശീയ ഭാഷയായിട്ട് രൂപം കൊടുത്ത് ഇന്ന് നമുക്കൊരു ദേശീയതാ ബോധം, നമ്മള് ഭാരതീയരാണ്, ഇന്ത്യക്കാരാണെന്ന് ഒരുമിച്ച് പറയുവാൻ കോണം ഇടയായിത്തീരുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ചെറുപ്രായം മുതൽ തന്നെ നമ്മൾ പഠിച്ചു വളരുന്ന നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് നാം എല്ലാവരും ഊട്ടിയുറപ്പിച്ചിരിക്കുന്ന സിമെന്റിങ് നടത്തിയിട്ടുള്ള ഒരു പദമുണ്ട്, ഇന്ത്യ എന്റെ രാജ്യമാകുന്നു. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാർ, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ആ സാഹോദര്യത്തിന്റെ മാറ്റൊലി എല്ലായിടങ്ങളിലും മുഴങ്ങണമെന്നുള്ളത് നാം ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോലെ എല്ലാവരും ഈ ഭാരതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ള ഈ ഭാരതത്തിന്റെ ഏറ്റവും വടക്ക് കിഴക്കുള്ളതായ മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് വിഘാതമായിട്ട് അവിടെ സംഭവിച്ച കാര്യം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന 251 ചർച്ചസ് മേത്തികളുടെ മാത്രമായിട്ടുള്ളത് 36 മണിക്കൂർ കൊണ്ട് കത്തിയേരിയപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ കെട്ടിടങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെയാണ്, ചെറിയ ചെറിയ കൂട്ടങ്ങളാണ്. ആ കൂട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആസൂത്രിതമായി ആരൊക്കെയോ അതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു. ആരാണെന്നുള്ള ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അരമ്പായത്തേങ്കോൾ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പും അതുപോലെ മേത്തി ലീപ്പൂൺ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും, അവർ രണ്ടു കൂട്ടരും ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് 50,000 ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ഡിസ്ലോക്കേറ്റഡ് ആകുവാൻ ഇടയായിത്തീർന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ 100,000 ആളുകൾ അവിടെ വെന്ത് മരിക്കപ്പെട്ടു. ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത 112 പേരെ, അത് കുക്കികളുടെ ഭാഗത്തുനിന്നുള്ള മരണമാണ് അവർ സാധാരണ എടുത്തു പറയാറുള്ളത്. അവരെ ഇതുവരെ അടക്കിയിട്ടില്ല. ആ 112 ഡെഡ് ബോഡീസും ഇപ്പോഴും അടക്കാതെ തന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലങ്ക എന്ന് വിളിക്കപ്പെടുന്ന ചുരാച്ചാൻപൂർ എന്ന് പറയുന്നതായിട്ടുള്ളൊരു ജില്ലയുണ്ട്. ചുരാച്ചാൻപൂർ എന്നായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ചുരാച്ചാൻ എന്ന് പറയുന്ന ഒരു രാജാവ് കുക്കികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് 98% കുക്കികൾ പാർക്കുന്ന ആ സ്ഥലത്തിന് ചുരാച്ചാൻപൂർ എന്ന് അദ്ദേഹം പേരിട്ടു. അതൊരു 300 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 300 വർഷം മുമ്പ് അവിടെ വന്നതായിട്ടുള്ള ആ കുക്കികൾക്ക് ലഭിച്ചതായിട്ടുള്ള ആ ചുരാച്ചാൻപൂരിനെ ഇന്ന് അവർ ആ പേര് മാറ്റിക്കൊണ്ട് ലംക, കാരണം അതായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്, ലംക എന്നുള്ള പേരിട്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. 2 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. വളരെ അരിഷ്ടതാവസ്ഥയുള്ള ആ മെഡിക്കൽ കോളേജിൽ ആദ്യ പ്രാവശ്യം ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഷൂട്ട് ചെയ്യപ്പെട്ടിട്ട് നെഞ്ചില് വെടിയേറ്റിട്ട് ബുള്ളറ്റുമായിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ആളുകൾ, അതൊന്ന് എടുത്തു കളയാനുള്ള സർജറി ഇല്ലാത്ത സ്ഥലം. അതുപോലെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു ഗർഭിണി, കുഞ്ഞ് വീണ് കുഞ്ഞിന്റെ പുറത്തേക്ക് കാട്ടിൽ കൂടെയുള്ള ഓട്ടത്തിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഉദരത്തിലുള്ള കുഞ്ഞ് നഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ, സർജറി ചെയ്തെടുക്കാൻ നിവൃത്തിയില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സഹോദരിമാർ, അങ്ങനെ എത്ര ദുരനുഭവങ്ങൾ ഞങ്ങളവിടെ നേരടിയായി കാണാനിടയായി. ഇതൊക്കെ സംഭവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു പറ്റം ആളുകൾ, നമുക്കറിയാവുന്ന പോലെ 3:00 രാത്രിയായപ്പോഴേക്കും 3:00 രാത്രിയിൽ സംഭവിച്ചതായുള്ള ഈ ദുരന്തത്തിന്റെ ഭാഗമായി അവിടെ സർക്കാരിന്റെ സ്പോൺസേഡ് എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ കാരണം 5,000 തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തു കൊടുക്കപ്പെട്ടു. ആലോചിച്ചോക്കെ, സാമാന്യ ജനങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടെ അവർ പങ്കുവെക്കുകയുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ കമാൻഡോസിന്റെ യൂണിഫോം 24 മണിക്കൂറിനുള്ളിൽ
5000 കമാൻഡോസിന്റെ യൂണിഫോം തയ്ച്ച് ഈ മേത്തി ലീപ്പുണിന്റെയും അതുപോലെ അരംഗായ് തങ്കോളിന്റെയും പ്രവർത്തകർക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ആരാണ് മണിപ്പൂർ പോലീസ് കമാൻഡോസ് എന്നും ആരാണ് മേത്തി ലീപ്പുണെന്നും ആരാണ് അരംഗായ് തങ്കോളെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ഭീകര രംഗം അവിടെ സ്ഥാപിക്കപ്പെട്ടു. നമുക്കറിയാവുന്ന പോലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ പട്ടാളത്തിന്റെ താവളങ്ങൾ ഉരുവാക്കപ്പെട്ടു. പട്ടാളക്കാർ വന്നു, CRPF ഒക്കെ അവിടെ വരികയുണ്ടായി, അതുപോലെ ആസാം റൈഫിൾസും ഒക്കെ അവിടെ ഇറങ്ങി. പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ ഒരനുവാദവും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആസാം റൈഫിൾസ് യാത്ര ചെയ്യുന്നതായ സ്ഥലങ്ങളിലേക്ക് ഒരുപറ്റം ആളുകൾ 2000-3000 സ്ത്രീകൾ അവർ വന്ന് റോഡങ്ങ് ബ്ലോക്കാക്കും. ഒരടി മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അഥവാ ആ പട്ടാള ഗ്രൂപ്പിൽ അതിനകത്ത് 15-20 വണ്ടികൾ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അതിനകത്ത് ആരെങ്കിലും ഒരു കുക്കി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ അവിടുന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി കശാപ്പ് ചെയ്യുന്ന കാഴ്ചകളും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ആർക്കും തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ കലാപം അവിടെ ഒട്ടിപ്പുറപ്പെട്ടു. സാധാരണഗതിയിൽ എവിടെങ്കിലും ഒരു സംസ്ഥാനത്ത് കലാപം ഉണ്ടായാൽ ആദ്യം ചെയ്യുക എന്താണ്? അവിടെ സർക്കാരിന് സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ആ സർക്കാരിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ആ കലാപം അവസാനിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. രണ്ടാമത്, കലാപം അവസാനിക്കുന്നില്ലെങ്കിൽ അവിടെയൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റ് ഒരു നിയമം കൊണ്ടുവരികയാണ്. എന്താണ് പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയുന്ന ഒരു നിയമം ഇല്ലേ, അത് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ പട്ടാളത്തിന് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും അവിടെ നമ്മുടെ ആദരണീയായിരിക്കുന്ന പ്രസിഡന്റിന്റെ ഭരണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവിടെ ഇപ്പോൾ നടക്കുന്ന ഭരണത്തെ അനുകൂലിക്കാത്ത ആളുകളെ വെച്ചുകൊണ്ട് തന്നെ അവിടെ സർക്കാരുണ്ടെന്നുള്ള ായിരിക്കുന്ന ഗവർണർ അടുക്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപറ്റം മേത്തി സഹോദരിമാർ അദ്ദേഹത്തെ വളഞ്ഞു, ആ ഇത് വാങ്ങി വലിച്ചു കയറി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി രാജിവെക്ക. നേരടിയായി കണ്ടിട്ട് പറഞ്ഞു, ഈ സർക്കാർ പോരാ, ഇത് ശരിയാകുകയില്ല, അടുത്ത കാര്യം എന്താണ്? അദ്ദേഹം റിസൈൻ ചെയ്യാനായിട്ടാണ് പറയണ്ടേ. പക്ഷെ അദ്ദേഹം പറഞ്ഞാലും ഇദ്ദേഹം അനുസരിക്കുകയില്ല. അനുസരിക്കാതിരിക്കാൻ തക്കവണ്ണം ചില നെക്സസ് അതിനകത്തുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു മന്ത്രി, ഒളിവിൽ കഴിയുന്ന ഒരു മന്ത്രി എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി 3 മാസമായിട്ട് ഒളിവിൽ കഴിയണമെങ്കിൽ എന്തായിരിക്കും ആ ായിരിക്കുന്ന വാൾട്ടർ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഈ കലാപമുണ്ടായി, 3-ാം തീയതി കലാപമുണ്ടാകുന്നു, 4-ാം തീയതി ആദരണീയായിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഈ MLA അവിടെ വെച്ച് ഒരുപറ്റം ആളുകൾ ആക്രമിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു കുക്കി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇദ്ദേഹത്തെ കൊല്ലുവാനായിരുന്നു പ്ലാൻ. വലിയ സ്റ്റീൽ വെടിവെച്ച് അടിച്ചു, അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നിൽ വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ആരും അത് എന്തെങ്കിലും ഒരു കെട്ടുകഥയാണെന്ന് ആരും വിചാരിക്കണ്ട. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമൊക്കെ ദൈവം നടത്തുകയും ചെയ്തു. ഞാൻ പറയാം, അപ്പൊ അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ പുറമെല്ലാം പൊള്ളിയിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു നാട്ടിലെ MLA മന്ത്രിയും ഒന്നും സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ സുരക്ഷിതർ? പിന്നെ ഏത് തരത്തിലുള്ള ഭരണമാണ് ഭാരതത്തിൽ ഇരട്ട എഞ്ചിൻ ഭരണം കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
ഒരു നാടിന്റെ അവസ്ഥ എന്താണ് ദുരവസ്ഥ എന്താണ് അതാണ് ഇപ്പോൾ മണിപ്പൂരിലെ കുക്കികൾ അനുഭവിക്കുന്നത് ഓരോ ദിവസവും ഓരോ വില്ലേജുകൾ കത്തിക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എം എൽ എയുടെ കാര്യം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം ആ എം എൽ എ കാണാൻ ചെന്നു അതുമായിട്ട് ദീർഘമായി സംസാരിച്ചു അദ്ദേഹം ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയോടെയും ചോദിച്ചു ശ്രീ എൻ ബി രൺ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചോ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തോ അവരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത്രയും നാളായിട്ട് ആദ്യത്തെ ഒരു ദിവസം വിളിച്ചതല്ലാതെ ഇന്ന് വരെ ഒന്ന് വിളിക്കുകയോ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയോ ചെയ്തില്ല അപ്പോളോ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് വേണ്ടി 40 ലക്ഷം രൂപ പലരിൽ നിന്ന് കടമായും തെണ്ടിയും വാങ്ങിക്കേണ്ടി വന്ന ഒരു എം എൽ എയുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി 40 ലക്ഷം രൂപ അദ്ദേഹത്തിന് ചെലവായി ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുകയാണ് വാടക കൊടുക്കണമെങ്കിൽ ആരെങ്കിലും സഹായിക്കണം ആ അവസ്ഥയിലേക്ക് ഒരു എം എൽ എ എത്തിച്ചേർന്നെങ്കിൽ ആ നാടിന്റെ ദുരവസ്ഥ ആരോട് വർണ്ണിക്കാനാണ് ആരോട് പറയാനാണ് അപ്പൊ അങ്ങനെയുള്ള ആ നാട്ടിൽ ഒരു മന്ത്രിക്ക് സുരക്ഷിതമല്ലാത്ത എം എൽ എക്ക് സുരക്ഷിതമല്ലാത്ത ആ നാട്ടിൽ ആർക്കാണ് സുരക്ഷിതമായി കഴിയാൻ കഴിയുന്നത് അപ്പൊ കുക്കികളെ സംബന്ധിച്ചിടത്തോളം അവര് മേത്തുകളുടെ ഇടയിൽ പാർത്ത അവരുടെ എല്ലാം അവർക്ക് നഷ്ടമായി എന്ന് മാത്രമല്ല അവിടെ അതിദാരുണമായ നിരവധി സംഭവങ്ങളുണ്ടായി ഞങ്ങളൊരു ഗ്രാമത്തിൽ പോയി ആ ഗ്രാമത്തിൽ നിങ്ങളൊക്കെ ഇവിടെ ഏറ്റവും അധികം പ്രചരിച്ചതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഇന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ചാനലിലൊക്കെ ചർച്ച ചെയ്തതായിട്ടുള്ളൊരു വിഷയം രണ്ട് സ്ത്രീകളെ നേക്കഡായിട്ട് നഗ്നരാക്കി നടത്തിയതായിട്ടുള്ള സംഭവം ആ സംഭവം നടന്ന ഗ്രാമത്തിൽ ഞങ്ങൾ പോയി അവിടെ രണ്ടല്ല 3 സ്ത്രീകളെ നഗ്നരാക്കി നടത്തി ഒന്നെൻ്റെ മൂത്ത സഹോദരി 51 വയസ്സുകാരി അദ്ദേഹം ആരാണെന്നറിയണ്ടേ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു സൈനികൻ കാർഗിൽ യുദ്ധത്തിൽ ഭാരതത്തിന് വേണ്ടി പോരാടിയ ആ സൈനികന്റെ ഭാര്യയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ രാജ്യത്തെ കാത്തു സൂക്ഷിച്ചു അക്രമികളിൽ നിന്ന് കാബാലികന്മാരിൽ നിന്ന് എന്റെ രാജ്യത്തിന് ഞാൻ സംരക്ഷണം കൊടുത്തു പക്ഷേ എന്റെ ഭാര്യയെ എനിക്ക് എന്റെ നാട്ടിലെ കാബാലികരിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു സൈനികൻ പറയുകയാണ് വിതുമ്പുകയാണ് രണ്ടാമത് 42 വയസ്സുള്ള ഒരു സഹോദരിയും അവരുടെ 21 വയസ്സുകാരിയായിരിക്കുന്ന ഒരു മകളും നിങ്ങൾ കണ്ടതാണ് ആ വീഡിയോകളെല്ലാം വളരെ മ്ലേച്ഛമായി ഒരുപറ്റം ആളുകൾ വളരെ മൃഗീയമായി അതിനെ ആ രണ്ടുപേരെയും അമ്മയും മകളെയും പച്ചയ്ക്ക് ബലാത്സംഗം ചെയ്ത് കൂട്ടബലാത്സംഗം ചെയ്ത് വളരെ മ്ലേച്ഛമായി ഇടപെട്ട രാജ്യത്തിന് തന്നെ അപമാനകരമായി ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ലോകത്തിന്റെ ഗുരുജി എന്നറിയപ്പെടുന്ന സ്വയം വിളിക്കപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജി അദ്ദേഹത്തിന് പോലും തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത വണ്ണം ലോകത്തിന്റെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതായ സംഭവമാണ് ആ നാട്ടിൽ അരങ്ങേറിയിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കി ആ ഗ്രാമത്തിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായി 7 പേര് ബന്ധുമരിച്ചു വലിയൊരു ഗ്രാമമാണ് 7 പേര് ബന്ധുമരിച്ചു അവരെ അടക്കം ചെയ്യാൻ അവരുടെ ബോഡികൾ എടുക്കാൻ ആർക്കും അനുവാദം കിട്ടിയില്ല ആ ബോഡികൾ അവിടെ കിടന്ന് നായ്ക്കൾ തിന്നാണ് ആ ബോഡികൾ അവസാനിപ്പിച്ചത് ഒന്നാലോചിച്ച് നോക്കി സംസ്കാരം പോലും കിട്ടാത്ത ആളുകൾ ഞാൻ പറഞ്ഞല്ലോ 112 ഡെഡ് ബോഡീസ് ഇപ്പോഴും അടക്കാതെ ചുരച്ചാൻപൂരിലും കാംഗ്ലോപ്പിലും അവിടെ വെച്ചിരിക്കുകയാണ് അവർ 2 ദിവസം മുമ്പ് അടക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അന്ന് വലിയൊരു പ്രശ്നമുണ്ടായി കലാപം ഉണ്ടായതുകൊണ്ട് അടക്കാതെ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത്ര ദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ ആ നാട്ടിൽ ഉണ്ടാകാൻ കാരണമെന്ത് സാധാരണ ആളുകൾ പറയുന്നത് അവിടെ മതപരിവർത്തനം നടക്കുന്നു മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ആദ്യം ആരുടെ നെഞ്ചത്തോട്ടാ കയറുന്നേ നിങ്ങളുടെയൊക്കെ നെഞ്ചത്തോട്ടാ കയറുന്നത് അല്ലേ ബന്ധുക്കോശുകാരുടെ നെഞ്ചത്തോട്ടാ കയറുന്നത് സാധാരണഗതി പക്ഷെ അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല എന്തുകൊണ്ടാന്ന് പറയാം ഈ ഗോത്രവർഗക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മതമില്ല അതാദ്യം മനസ്സിലാക്കണം ഗോത്രവർഗക്കാർക്ക് എസ് ടി പദവിയുള്ളവർക്ക് മതമില്ല അവർ ആനിമിസ്റ്റാണ് ആനിമിസ്റ്റ് ആയിരിക്കുന്നവർക്ക് ഏത് വിശ്വാസത്തിലേക്കും പോകാം ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല ഏത് വിശ്വാസത്തിൽ പോയാലും അവൻ്റെ സംവരണവും പോകുകയില്ല
ഇവിടെ പറഞ്ഞ പ്രചരിപ്പിക്കുന്ന ഒരു കുപ്രചരണമുണ്ട്, എസ് ടി ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ കൺവേർട്ട് ചെയ്ത ഉടനെ നിങ്ങളുടെ സംവരണമൊക്കെ പോകും. ഇല്ല സഹോദര, ഇല്ല സാറേ, എസ് ടിക്ക് സംവരണമൊന്നും പോകുകയല്ല. എസ് ടിക്ക് മതമില്ലാത്തവനാണ്, അവൻ ഏത് വിശ്വാസത്തിലും വരാം. അവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ അത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് 1904 അവിടുത്തെ ആദ്യത്തെ കൺവേർഷൻ നടക്കുന്നത്. ആരുടെയിൽ? അവിടുത്തെ നാഗ ടാങ്കോൾ എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ 1904 ആദ്യത്തെ കൺവേർഷൻ നടന്നു. ആ ടാങ്കോൾ മുഴുവൻ, ആ നാഗ ഗ്രൂപ്പ് മുഴുവനായിട്ട് യേശു ക്രിസ്തുവിലേക്ക് വരുവാനിടയായി തീർന്നു. അവർ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു കാര്യം അവർക്ക് ബോധ്യമായി. സാധാരണഗതിയിൽ മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഇമ്മാക്കി കാണിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക ആളുകൾ, അവരുടെ അറിവിൻ്റെ പാപ്പരത്വം കൊണ്ടാണ് പറയുന്നത്. കാരണം ഈ മതമെന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന മാർഗം എന്നാണ് അർത്ഥം. ദൈവത്തെ അന്വേഷിക്കുന്ന മാർഗം, അതിന് പല മാർഗങ്ങളും പലരും അവലംബിക്കാറുണ്ട്. അതാർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട്, അത് അവലംബിക്കാൻ തന്നെ ചെയ്യണം. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമേ അല്ല, അതാദ്യം മനസ്സിലാക്കണം. അതെന്താണ് പിന്നെ? അത് മനുഷ്യനെ തേടി വന്ന ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ നടക്കുന്ന, മനുഷ്യൻ താണ്ടുന്ന കാലങ്ങളാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞാൽ, ആത്മാവായ ദൈവം, പൂർണ്ണ ആത്മാവായിരിക്കുന്ന ദൈവം, ആ പൂർണ്ണനായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യാവതാരം എടുത്തുവെന്ന യേശു ക്രിസ്തുവിൽ കൂടെ ജീവൻ കണ്ടെത്തുന്ന, സമർത്ഥിയായ ജീവൻ കണ്ടെത്തുന്ന, മാത്രമല്ല ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അത് അന്യമായി പോയപ്പോൾ അത് തിരികെ കിട്ടുന്ന ഒരനുഭവമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു മതമേ അല്ല, മറിച്ച് അതൊരു ക്രിസ്തീയ അനുഭവമാണ്, അതൊരു വേ ഓഫ് ലൈഫാണ്, ജീവ മാർഗമാണ്. ജീവന്റെ മാർഗത്തിലൂടെ അവൻ സഞ്ചരിക്കുന്നതാണ്. ദൈവത്തെ കണ്ടെത്തിയവനാണ് അവൻ, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലാണ്, ക്രിസ്തനുഭവത്തിലാണ്. അതുകൊണ്ടൊരു മതമേ അല്ല അത്. പലപ്പോഴും ആളുകൾ തെറ്റായിട്ട് പറയാറുള്ളത് ക്രിസ്ത്യാനിറ്റി ഒരു മതമാണെന്ന്, അത് മതത്തിന്റെ വക്താക്കൾ പറയുന്നതാണ്. അങ്ങനെ മതമല്ല ക്രിസ്ത്യാനിറ്റി, മറിച്ച് അതൊരു ജീവന്റെ മാർഗമാണ്. അപ്പൊ ആ മാർഗം കണ്ടെത്തിയതായിട്ടുള്ള ആ ഹെഡ് ഹണ്ടേഴ്സ് ആയ തല കൊയ്ത്തുകാരായിരുന്ന ആ നാഗകളും ആ കുക്കികളും ഇന്ന് സമാധാനപൂർണമായി ജീവിക്കുന്നുണ്ട്. കാരണം അവർ തലകൊയ്ത്തുകാരായിരുന്നു. ഏറ്റവും കൂടുതൽ തല കൊയ്ത് കൊണ്ടുവരുന്ന ആളാണ് ആ ഗ്രാമത്തിന്റെ തലവനായിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ, നിസ്സാര കാര്യത്തിന് അവൻ പോയി ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ തല കൊയ്ത് കൊണ്ടുവരും. ഇങ്ങനെയുള്ള ആളുകളെ മാറ്റം വരുത്തിക്കൊണ്ടവന്റെ ജീവിതത്തിൽ യഥാർത്ഥ ജീവൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മാനവികത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, അവരുമായിട്ട് ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഭവത്തിൽ ജീവിക്കാൻ ഇടയാക്കുന്ന ഒരനുഭവത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. ആ മാർഗത്തിലേക്ക് എത്തിയതായിട്ടുള്ള ആ ജനത അവിടെ സ്വസ്ഥമായി കഴിയുമ്പോൾ ഒരു പറ്റം ആളുകൾ പറയുകയാണ്, ഇവർ സമ്പന്നരാകുന്നു. എന്തുകൊണ്ട്? അതാണ് ഇതിന്റെ എല്ലാം മൂല കാരണങ്ങൾ, ഈ കലാപത്തിന്റെ മൂല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാരണം, മണിപ്പൂർ എന്ന് പറയുന്നത് ശരിക്കും രത്നങ്ങളുടെ നാട് തന്നെയാണ്. ധാരാളം സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് മൊറേ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ മ്യാൻമറിന്റെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശം. ആ മലമുകൾ മുഴുവനും അവിടെ മൊറയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ താഴ്വരമാണ്, പക്ഷെ അവിടെയൊക്കെ പോകുന്ന ഭയങ്കര മല ഇടുക്കുകളിലൂടെയാണ്. അത് വലിയ സൗത്ത് ഏഷ്യയുടെ ഏറ്റവും വലിയ ഒരു റോഡ് അതിലെ വരികയാണ്. അതങ്ങ് ബാങ്കോക്കിലേക്ക് ചെന്ന് അവസാനിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ഒരു കവാടമായിട്ട് ഈ മൊറ തീരുകയാണ്. അപ്പോൾ ആ മൊറയുടെ ഒരു പ്രത്യേകത, മൊറയിൽ മാത്രമല്ല മണിപ്പൂരിൻ്റെ എല്ലാ കുന്നുകളിലും ചില പ്രത്യേകതകളുണ്ട്. 2003 അവിടെ 7 എണ്ണക്കമ്പനികൾ ഒരു പഠനം നടത്തി. ആ 7 എണ്ണക്കമ്പനികൾ നടത്തിയ പഠനത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ലഭ്യമാക്കാവുന്ന ഇടങ്ങളാണ് ആ മലമുകൾ എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ പെട്രോളിയം എന്നുള്ള ഒരു വലിയ ചിന്ത, അത് ചില ഭരണാധിപന്മാരുടെ തലയ്ക്കകത്തിരിപ്പുണ്ട്. 2003 അന്ന് MLA ആയി തീർന്ന ശ്രീ എൻ ബീരൻ സിംഗിന് ആ കാര്യം നന്നായിട്ടറിയാം. 2017 അദ്ദേഹം ചില കമ്പനികളുമായിട്ട്, 34 കമ്പനികളുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാർ അനുസരിച്ച് അവർക്ക് ഇത് വിട്ടുകൊടുക്കേണ്ടുന്ന, ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടുന്നതായ ആവശ്യകത വരികയാണ്. രണ്ടാമത്, അവിടെ ഇഷ്ടംപോലെ ധാതു ലവണങ്ങളുണ്ട്, ധാരാളം ധാതു ലവണങ്ങൾ അവിടെ ലഭ്യമാണ്. അത് കൂടാതെ അവിടെ വജ്രമുണ്ട്.
അപ്പൊ ഇത് വളരെ സമ്പൽ സമർത്ഥമായിട്ടുള്ള ലോകത്തിൽ തന്നെ സിംഗപ്പൂരിനെ കവിച്ചു വെക്കാവുന്ന നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൂടെ കൂടെ പറയുന്നത് ഞാൻ മണിപ്പൂരിനെ സിംഗപ്പൂർ പോലെയാക്കും എന്ന് അദ്ദേഹം പറയുന്നത് വെറുതെ അല്ല. സിംഗപ്പൂരിനേക്കാളും മികച്ചു നിൽക്കുവാൻ ശക്തിയുള്ള ഒരു നാടാണ്. പക്ഷേ 1960 ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പ്രത്യേക അനുച്ഛേദത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അത് ആ ഗോത്രവർഗക്കാർക്ക് അവകാശപ്പെട്ടതാണ് മലകൾ. ഗോത്രവർഗക്കാർക്ക് അവകാശപ്പെട്ടതാണ് മലകൾ. ആ മലകൾ മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് ആ ഗോത്രവർഗക്കാർക്ക് അവകാശപ്പെട്ട മല നിരകളിലേക്ക് താഴ്വാരത്തു നിന്ന് ആരെങ്കിലും അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ അവർക്ക് എസ്ടി സ്റ്റാറ്റസ് കിട്ടണം, ഷെഡ്യൂൾ ട്രൈബ് പദവി കിട്ടണം. ഞാൻ പറഞ്ഞല്ലോ, മേത്തി വിഭാഗത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും OBC-യിലും SC-യിലും പെട്ട ആളുകൾക്ക് അതെങ്ങനെയാണ് ST പദവി കിട്ടുക? കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ പണ്ടെങ്ങോ ഏതോ ഒരു കേന്ദ്രമന്ത്രി കൊടുത്തായിട്ടുള്ള ഒരു കത്തിൻ്റെ ആസ്പദമാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ മാർച്ചിൽ ഒരു വ്യക്തി അവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അടുക്കൽ ചെല്ലുകയുണ്ടായി. അദ്ദേഹം ആ കത്ത് വാങ്ങിയിട്ട്, അതിൻ്റെ അപേക്ഷ വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വരാൻ പാടില്ലാത്ത, അദ്ദേഹത്തിന് ഒരിക്കലും വിധി പ്രസ്താവിക്കാൻ പാടില്ലാത്ത ആ കാര്യത്തിൽ അദ്ദേഹം വിധി പ്രസ്താവിച്ചു. അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയിൽ സാധാരണപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്ന വിശ്വാസ്യതയൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരുപാട് സംഭവങ്ങൾ കൂടെ ഇതിനിടയ്ക്ക് അവിടെ സംഭവിച്ചു. അദ്ദേഹം പറയുകയാണ്, 4 ആഴ്ചയ്ക്കുള്ളിൽ, അവിടുത്തെ ചീഫ് ജസ്റ്റിസ് പറയുകയാണ്, 4 ആഴ്ചയ്ക്കുള്ളിൽ മേത്തി വിഭാഗക്കാർക്ക് ST വിഭാഗത്തിൻ്റെ സംവരണം കൊടുക്കണം. എന്നാലോചിക്കേ, അതിൻ്റെ കാരണം എന്താണ്? കാരണം അവിടെയുള്ള വജ്രങ്ങൾ, അവിടെയുള്ള പെട്രോളിയം, ധാതു ലവണങ്ങൾ, അതാണ് അവരുടെ ആശ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒന്നാമത്തെ നിയമം, ഒരു നീക്കം. അത് മനസ്സിലാക്കിയതായിട്ടുള്ള ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് അസോസിയേഷൻ അവർ 3 May ഒരു സമാധാന റാലി വിളിച്ചു. ആ സമാധാന റാലി വാസ്തവത്തിൽ സമാധാനപൂർവ്വമായി തന്നെ നടന്നു. എവിടെയൊരു കലാപം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 3 എവിടെ ഒരു കലാപവും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ആ റാലി സമാപിച്ചു. എന്നാൽ ഇതേപോലുള്ള സായാഹ്ന വേളയിൽ പോക്കുവേലിൻ്റെ സമയത്ത് അവിടെ ഒരു പറ്റും മേറ്റി സഹോദരങ്ങൾ വിഷ്ണുപൂറിൻ്റെയും ചിരാചാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും അതിർത്തി പ്രദേശത്തേക്ക് വന്നു. അവിടെ ചിരാചാൻപൂരിലെ വലിയൊരു കവാടമുണ്ട്. ഇതുപോലുള്ള റോഡിലേക്ക് 2 വശങ്ങളിൽ നിന്നായിട്ടുള്ള വലിയൊരു കവാടം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംഗ്ലോ കുക്കി വാർ 1972-1919 എന്ന് പറയുന്ന വലിയൊരു ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സമീപത്ത് അവർ ടയർ കത്തിച്ചു, അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതിനെ ചോദ്യം ചെയ്ത, അതുപോലെ തന്നെ ബോർഡ് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത കുക്കികൾ അവരെല്ലാം മടങ്ങിപ്പോയതായിരുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞുകൊണ്ട് കുറേ പേര് വന്നു. ഒന്നും തള്ളുമായി ചെറിയ കശപശയായി അവരെല്ലാം പിരിഞ്ഞുപോയി. പക്ഷെ അന്ന് രാത്രിയിൽ അവിടെ ചില ഗ്രാമങ്ങൾ, കുക്കി ഗ്രാമങ്ങൾ അഗ്നിക്കിരയായി. 3 കൊല്ലപ്പെട്ടു. ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കികളാണ് പോയി പ്രശ്നം ഉണ്ടാക്കിയത്, മേത്തികളെ കൊന്നൊടുക്കിയത് അവരാണ്. എന്നാൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. അങ്ങനെയല്ല സംഭവിച്ചത്. അത് നേരടിയായി കണ്ട വ്യക്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് 36 മണിക്കൂറിനുള്ളിൽ അനേക കുക്കി ഗ്രാമങ്ങൾ ചുട്ടേരിക്കപ്പെട്ടു, അനേക വീടുകൾ നശിപ്പിക്കപ്പെട്ടു, അനേക പള്ളികൾ അവിടെ നശിപ്പിക്കപ്പെട്ടു. അത് നിർത്തലാക്കുന്നതിന് പകരം ഇപ്പോഴും അത് അഗ്നിക്കിരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിത് തീരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുക്കികൾ എന്ന് അവിടുന്ന് ഇറങ്ങിപ്പോകുമോ അപ്പോളേ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് കുക്കികൾ ഡിമാൻഡ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അവർ പറയുന്നത് വീനിയുടെ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണം വേണം, ഭരണ സംവിധാനം. സ്റ്റേറ്റ് അല്ല അവർ ചോദിക്കുന്നത്, വീനിയുടെ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളെ ഞങ്ങളാൽ ഭരിക്കാനായിട്ട് അനുവദിക്കുക. കാരണം അവിടെ 60 MLA ഉള്ളത്, അതിൽ 40 മേത്തികളുടെ കയ്യിലാണ്. 40 മേത്തികൾ ഉള്ളതായ 10% സ്ഥലത്ത് പാർക്കുന്ന ആളുകളിലാണ് അവിടെയുള്ള 60 MLA-ൽ 40 MLA-ഉം, ബാക്കി 20 ഉള്ളൂ 90% പ്രദേശത്തു നിന്ന്. നിങ്ങളൊന്ന് നോക്കി. അത് മാത്രമല്ല, ഒരു ഇംബാലൻസ് ഒരു ബഡ്ജറ്റും കൂടെ അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ 2021-22 ബഡ്ജറ്റ് സ്റ്റേറ്റ് അലോട്ട് ചെയ്തത് 7,000 കോടി രൂപയാണ് മൊത്തത്തിൽ. ആ 7,000 കോടി രൂപയിൽ മേത്തി വിഭാഗത്തിന് വേണ്ടി ചെലവഴിച്ചതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള 41 കോടി രൂപയാണ് കുക്കികൾക്കും നാഗകൾക്കും വേണ്ടിയിട്ട് 90% സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. റോഡ് സൗകര്യങ്ങളില്ല,
ഇലക്ട്രിസിറ്റി ഇല്ല, മലമുകളിൽ പാർക്കുന്ന ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അക്സസിബിലിറ്റിയും ഇല്ലാത്ത ആ നാട്ടിലേക്ക് 41 കോടി രൂപ, 7000 കോടി രൂപയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു പൊങ്ങുന്നതായിട്ടുള്ള വേദനകൾ, ആ വേദനകളുടെ പ്രതിഫലനമാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കലാപമായി തീരാതിരിക്കാൻ വേണ്ടി അവരുടെ നേതാക്കന്മാരുമായി പല റൗണ്ടിൽ ഞങ്ങൾ ചർച്ച നടത്തി. പല സർക്കാരിൻ്റെ തന്നെ പ്രതിനിധിയായിക്കൊണ്ട് ഞാൻ ഒരു ദിവസം ചർച്ചയ്ക്ക് സന്നദ്ധനായി. അങ്ങനെ അവരെ വിളിച്ച് അവരുടെ ട്രൈബൽ ഹിൽ ട്രൈബൽ കൗൺസിൽ എന്ന് പറയുന്ന HTC എന്ന് പറയുന്ന കൗൺസിൽ ലീഡേഴ്സുമായിട്ട് ചർച്ച നടത്തി. രണ്ടാം വട്ടം ഞാൻ ആ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു. കാരണം അവരെല്ലാം ക്രൈസ്തവ വിശ്വാസികളാണ്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസികളൊന്നും യാതൊരു വിധത്തിലും തിരിച്ചടിക്കാൻ പാടില്ല, ഒരു ചെവിട് കാണിച്ചാൽ മറു ചെവിട് കാണിക്കണം എന്നൊക്കെ പറയുന്ന തത്വം അതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അവർ സോറി എന്നോട് പറഞ്ഞു. അവർ പറഞ്ഞിട്ട് അവരൊരു കാര്യം എന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരൊറ്റ മനുഷ്യനെ പോലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പോയി കൊന്നിട്ടില്ല, അത് ഉറപ്പ് തരാമെന്ന്. എന്നാൽ ഇപ്രാവശ്യം ചെന്നപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ, അവിടെ കർഫ്യൂ ആണ്, രാവിലെ 6 മുതൽ 9 മണി വരെ അവിടെ ഇളവുള്ളൂ, ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ്, ഫാദറിൻ്റെ അമ്മയും സഹോദരിയും പാർക്കുന്ന വീട്ടിലേക്ക് ഒരു പറ്റും ചെറുപ്പക്കാർ വരുന്നു, ഫാദറിൻ്റെ കണ്ണു മുമ്പിൽ വെച്ചിട്ട് അവരെ ബലാത്സംഗം ചെയ്യുന്നു, കൂട്ടബലാത്സംഗം ചെയ്യുന്നു. ഫാദർ ഒരു കാരണത്ത് കാണിക്കും, മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഇപ്പോൾ ഒരു വാറാണ്, ഈ വാർ സീസണിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. അവരപമാനിതരായി, അവര് നിരാലംബരായി തീർന്നിരിക്കുന്നു, അവരേതെങ്കിലും തരത്തിൽ സംരക്ഷണം കൊടുത്ത് സൂക്ഷിക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെറുക്ക തന്നെ ചെയ്യും. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോയി അവരെ ആരെയും കൊല്ലുകയോ അവരോട് യാതൊരു നീചത്തരം കാണിക്കുകയോ ചെയ്യുകയില്ല. അതാണ് ക്രിസ്തീയത. തലകൊയ്ത്തുകാരായിരുന്നു എന്നെ ഓർപ്പിച്ചല്ലോ. തല കൊയ്യുന്ന കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു ദേശമൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ മഹിമ, ക്രിസ്ത്യാനിറ്റിയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത് അടി കൊണ്ടിട്ടും ചവിട്ടേറ്റിട്ടും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടും പ്രതികാര ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരു സമാധാനപൂർണമായ ജീവിതത്തിൻ്റെ ഉടമകളായി നിൽക്കുന്നവരാണ്. കാരണം ദൗ ഷാൽ നോട്ട് കിൽ എന്നുള്ള വചനം, നീ കുല ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ശരിയായി മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ആ വാക്ക് ലഭിക്കാത്ത, ആ ഒരു നിയമം ഇല്ലാത്ത ഒരു വിഭാഗമാകട്ടെ ഇവരെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ. അപ്പോൾ ഇതിന് വിരോധമായി പലരും ഇവിടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തികളും മറ്റു പല സംഭവങ്ങളും ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഇതിൻ്റെ മൂലകാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് റീസൺ തന്നെയാണ്. ആ മലമുകൾ കൈവശപ്പെടുത്തണം, അതിന് ഈ കുക്കികളില്ലാതെ പോകണം. കുക്കികളില്ലാതെ പോയാൽ മാത്രമേ അവിടെ ആ മലനിരകളെ തങ്ങൾ ഒപ്പിട്ടിരിക്കുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. വിഴിഞ്ഞത്ത് വന്ന അതേ ആൾ തന്നെയാണ് മൊറയിലും വന്നിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. അപ്പോൾ ഇത് ഇതിനകത്ത് കിടക്കുന്നതായിട്ടുള്ള രൂക്ഷമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ഇത് വരാൻ സമ്മതിക്കാതിരിക്കാൻ നാം ബോധപൂർവം കാര്യങ്ങൾ ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് ചാഞ്ഞും പോഞ്ഞും ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നാളെ നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും മാനത്തോടുകൂടി ഈ നാട്ടിൽ നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമാക്കപ്പെടും. യാതൊരു സംശയമില്ല, ഞാൻ ഛത്തീസ്ഗഡിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, മണിപ്പൂരിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, മധ്യപ്രദേശിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വെറുതെ വാക്ക് പറയുന്നതല്ല. അതുകൊണ്ട് സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വിശ്വാസികളെ ധൈര്യപ്പെടുത്തണം. അവർ കടന്നു പോകുന്ന വേദനകൾ ആരോടും പറയാൻ കഴിയുകയില്ല. വളരെ നിർജീവമായ മനസ്സുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ പോയത് അവിടെയുള്ള കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസം പൂർണ്ണമായി നഷ്ടമായി. അവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം തിരികെ കൊടുക്കാൻ കഴിയും, എവിടെ അവർക്ക് കോളേജുകളും സ്കൂളുകളും കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനുവേണ്ടുന്ന ചില ആളുകൾ മുന്നോട്ട് വരികയും അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ മാനസിക നിലകളെല്ലാം തെറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ, ഭാര്യഭർത്താക്കന്മാർ എന്ത് ചെയ്യണമെന്നറിയാതെ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളും സഹോദരങ്ങൾ നഷ്ടപ്പെട്ട സഹോദരങ്ങളും ഒക്കെയുള്ള ആ നാടിനെ ഓർത്ത് നിങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുക. വേറൊരു കിംവദന്തി ഇവിടെ ആരംഭത്തിൽ തന്നെ അത് അഴിച്ചുവിട്ടു. അത് ക്രൈസ്തവ ഗ്രൂപ്പിൽ തന്നെയുള്ള ചില ഈ ചില അടിമത്വം, അടിമത്വം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അങ്ങനെ അടിമകളായിട്ടുള്ള, അവരാദ്യം പറഞ്ഞത് അവിടുത്തെ മുസ്ലിംസാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയെന്ന്. അങ്ങനെയല്ല, ഞാൻ അവിടെ പോയി അവരുമായിട്ടെല്ലാം സംസാരിച്ചു,
ഒരൊറ്റ മേത്തി പോലും ഒരൊറ്റ കുക്കി പോലും പറഞ്ഞില്ല. അവരുടെ മുസ്ലിം സഹോദരങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുവെന്നും ആ പ്രശ്നം ഉണ്ടാക്കിയെന്നും അവരോട് സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കുകയാണ്. ആ സമാധാനപൂർണ്ണമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിനുവേണ്ടി ജാഗ്രതയോടെ പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യു പി എഫിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് ഈ അവസരം തന്ന പ്രിയപ്പെട്ട ഷൈജുവിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.